ഞായറാഴ്ച നടക്കുന്ന മർ ഔഗിൻ കുര്യാക്കോസിന്റെ മെത്രാഭിഷേകത്തിനായി പൗരസ്തെ കാലതായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ കാതോലിക്കോസ് പാത്രിയാർക്കിസ് മാറന്മാർ ആവേ തൃതീയൻ തൃശ്ശൂരിലെത്തി. ഇന്ത്യയിൽ ആദ്യമായാണ് അദ്ദേഹം മെത്രാഭിഷേകത്തിന് കാർമ്മികത്വം വഹിക്കാനായി എത്തുന്നത്. എപ്പസ്കോപ്പി ആയിരിക്കെ രണ്ട് തവണ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും ആഗോള പരമാധ്യക്ഷനായ ശേഷമുള്ള കാതോലിക്കോസ് പാത്രിയാർക്കിസ് മാറന്മാർ ആവേയുടെ ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. തൃശ്ശൂരിലെത്തിയ മാറന്മാർ ആവേ തൃതീയൻ കാതോലിക്കോസ് പാത്രിയാർക്കിസിന് മാർ അപ്രയും മെത്രാപ്പോലത്തെയും വൈദികരും സഭാവിശ്വാസികളും ചേർന്ന് തൃശ്ശൂർ മാർത്ത് മറിയം വെല്ലുവിളി കത്തീഡ്രലിൽ പ്രൗഢ ഗംഭീരമായ സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ മാർ അപ്രയം മെത്രാപ്പോലത്തെ സ്ഥാനമൊഴിഞ്ഞതിനാലാണ് മാർ ഔഗിൻ കുര്യാക്കോസ് അഭിഷിക്തനാകുന്നത്. ആഗോള പരമാധ്യക്ഷനോടൊപ്പം സിറിയയിൽ നിന്നുമുള്ള മാർ അപ്രയം അഥനിയൽ മെത്രാപ്പോലത്തെ, കാനഡയിൽ നിന്നുമുള്ള മാർ ഇമാനുവൽ യോസഫ്, ഈസ്റ്റേൺ യുഎസിൽ നിന്നുള്ള മാർ പൗലോസ് ബെഞ്ചമിൻ, ന്യൂസിലൻഡിൽ നിന്നുള്ള മാർ ബെന്യാമിൻ ഏലിയ എന്നിവരും തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. സ്വീകരണത്തിന് ശേഷം ആഗോള പരമാധ്യക്ഷൻ കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ട്രസ്റ്റിമാർക്കും വൈദികർക്കും ഉപകാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. സഭയുടെ പ്രധാന അതിരൂപതയാണ് ഇന്ത്യയെന്ന് സഭയുടെ ആഗോള പരമാധ്യക്ഷൻ കാതോലിക്കോസ് പാത്രിയാർക്കിസ് മാറന്മാർ ആവേ തൃതീയൻ പറഞ്ഞു. തൃശ്ശൂർ മാർത്ത് മറിയം വെല്ലുവിളി കത്തീഡ്രലിൽ വെച്ച് നടന്ന സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. ക്രിസ്തു ശിഷ്യൻ തോമസ് ലീഹ എത്തിയ രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ കൽദായ സഭയ്ക്ക് തുടക്കമിടാനും സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ കൽദായ സഭയ്ക്ക് ഈ രാജ്യം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയിൽ ഇതിനു മുന്നേ വരണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും കോവിഡ് മറ്റ് കാരണങ്ങളായും യാത്ര വൈകിച്ചുവെന്ന് മാറന്മാർ ആവേ തൃതീയൻ പറഞ്ഞു. തിരുമേനിമാരെ, ഷമാശന്മാരെ, വിശ്വാസികളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് എല്ലാവരുടെയും കൈയടി നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.